എല്ലാ മാന്യ പ്രേക്ഷകർക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അല്പം ചരിത്രമാകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സംഗീത കോളേജിന്റെ മുന്നിലാണ്. വളരെ പ്രശസ്തമായ സംഗീതജ്ഞർക്ക് ജന്മം കൊടുത്ത ഈ ഒരു സംഗീത കോളേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അന്നത്തെ ഇവിടെ നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ പറയുവാനാണ്, നിങ്ങൾ തമ്പിലയിൽ കണ്ട ആ ഒരു വാർത്ത നിങ്ങളിലെത്തിക്കുവാനാണ് ഈ ഒരു വീഡിയോ വ്ളോഗ് ചെയ്യുന്നത്. ഒരു പ്രത്യേക കാര്യം എല്ലാവരും മറക്കാതെ തന്നെ ആദ്യമേ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തേക്കണേ. നിങ്ങളുടെ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ സ്വാതി തിരുനാൾ സംഗീത കോളേജിന്റെ മുന്നിലാണ്. ഈ കോളേജിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാലോ, 1939 കാലയളവിൽ അന്നത്തെ തിരുവിതാംകൂറിലെ സംഗീത അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മുത്തയ്യ ഭാഗവതരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സ്ഥാപനമായിരുന്നു ഈ സംഗീത കോളേജ്. അന്ന് ഇത് മ്യൂസിക് അക്കാദമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1962 ഇതിന്റെ പേര് സ്വാതി തിരുനാൾ സംഗീത കോളേജ് എന്ന് മാറ്റപ്പെട്ടത്. പിന്നീട് 1999 നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുമായി ഈ കോളേജ് അഫിലിയേറ്റ് ചെയ്തു. അതിനുശേഷമുള്ള ബിരുദാനന്തര കോഴ്സുകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗാനഗന്ധർവൻ പഠിച്ച കോളേജാണിത്. അദ്ദേഹം തൃപ്പൂണിത്തറ RLV മ്യൂസിക് അക്കാദമിയിൽ നിന്നും സംഗീത കോഴ്സ് പാസ്സായതിനു ശേഷം ഉപരിപഠനത്തിനായി അദ്ദേഹം ഇവിടെ എത്തുകയും, പക്ഷെ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ അന്നത്തെ സാമ്പത്തിക പരാധീനത കാരണം ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രശസ്ത കർണാടക സംഗീതജ്ഞനായിരുന്ന ശ്രീ നെയ്യാറ്റിങ്കര വാസുദേവൻ സാർ, അതുപോലെ പഴന്തമിഴ് പാട്ടിഴയും എന്ന ഗാനത്തിലൂടെ നമുക്കെല്ലാം സുപരിചിതനായ പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ MG രാധാകൃഷ്ണൻ സാർ, നമ്മുടെ രവീന്ദ്ര മാഷ് ഒക്കെ ഈ സംഗീത കോളേജിന്റെ പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ഇവിടെ കോളേജിലെ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. കോളേജിലാണ് നമ്മുടെ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒട്ടുമിക്ക പ്രശസ്തരായ മ്യൂസിക് അധ്യാപകരും സംഗീത വിദഗ്ധരും ഒക്കെ പഠിച്ചിറങ്ങിയ ഒരു കോളേജാണ് നമ്മുടെ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്. ഞാനിപ്പോൾ നിൽക്കുന്നത് KCS മണിയുടെ സ്മാരകത്തിന് മുന്നിലാണ്. KCS മണി കൊണാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിരുന്ന, ഒരു കണക്ക് പറഞ്ഞാൽ അന്ന് തിരുവിതാംകൂറിലുണ്ടായ നിരവധി വികസന പ്രവർത്തനങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങൾ, ഫാക്ടറികൾ, വിമാനത്താവളം തുടങ്ങി എല്ലാ കാര്യങ്ങളുടെയൊക്കെ നമ്മുടെ നഗരം ഇത്രയും മനോഹരമാക്കി തീർത്തതിന്റെ ഒരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യർ എന്ന് തന്നെ പറയാം. പക്ഷെ അദ്ദേഹം ഇത് ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ എന്നുള്ള ഒരു വലിയ രാജ്യം, അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അപ്പൊ അന്ന് 1947 ആ സ്വാതന്ത്ര്യ സമര കാലത്ത് എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണം, അല്ലെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊരു തീരുമാനം എടുക്കപ്പെട്ട സമയത്ത് അതിന് വിരുദ്ധമായിട്ട് തിരുവിതാംകൂർ ഇതിൽ നിന്ന് വിട്ടുനിന്ന് സ്വതന്ത്ര രാഷ്ട്രമായി 1947 August 26 സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് അന്ന് നടത്തുകയുണ്ടായി. അന്നത്തെ പ്രക്ഷോഭകാരികളായ, ദേശസ്നേഹികളായ നിരവധി ചെറുപ്പക്കാർ ഈ CPയുടെ ഭരണത്തിനെതിരായി ധാരാളം അതിഭീകരമായ പ്രക്ഷോഭങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നു. അതിനെയൊക്കെ CP അടിച്ചമർത്തുകയും ചെയ്തു. പക്ഷെ 1947 July 25 മ്യൂസിക് അക്കാദമിയിൽ വെച്ച് നടന്ന ഒരു സംഗീത പരിപാടിയുടെ ഇടയിൽ KCS മണി CPയെ ആക്രമിക്കുന്നത്, CPയുടെ മൂക്ക് വെട്ടി. അതോടെ CP തിരുവിതാംകൂർ വിട്ടുപോവുകയും തിരിച്ച് മദ്രാസിലേക്ക് പോവുകയും ചെയ്തു. തൊട്ടടുത്ത നാളുകളിൽ തന്നെ തിരുവിതാംകൂർ തിരിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കും എന്നുള്ള പ്രഖ്യാപനവും അന്നത്തെ ചിത്രി തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്നത്തെ ആ കാലഘട്ടം. ശരിക്കും നമ്മളൊക്കെ ഇത് കേട്ടറിവാണ്, അല്ലെങ്കിൽ വായിച്ചെറിഞ്ഞ അറിവുകളാണ്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, ഇതിലെ പിന്നിലെ പിന്നാക്കുറ കഥകൾ എന്തൊക്കെയാണ് ഒന്നൊന്നും നമുക്കറിയത്തില്ല. ആ ഒരു ചരിത്രം അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന തിരുവനന്തപുരത്തിന്റെ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് കേബിലെത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ആ ഒരു പരിപാടി ഏകദേശം 25 പ്രായമുണ്ടായിരുന്ന ആ സമയത്ത് അന്ന് ഈ പരിപാടി സംഗീത കോളേജിൽ നടക്കുമ്പോൾ മഹാരാജാവ് ഉദ്ഘാടനം ചെയ്തിട്ട് പോവുകയും അതിനുശേഷം CP സാർ CP അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അതിനുശേഷം കച്ചേരി ആരംഭിച്ചു. പെട്ടെന്ന് ഒരു 7:30 CP ഒന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങി. ആ സമയത്താണ് മണി ചാടി വീഴുകയും അദ്ദേഹത്തെ ആഞ്ഞാഞ്ഞ് വെട്ടുകയും അതിൽ പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നത് അത് എങ്ങനെയാ കറണ്ട് പോയി എന്നുള്ളത് ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. ആരാണത് ഓഫ് ചെയ്തതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദൗത്യം
പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ കറണ്ട് വരികയും ആ സമയം കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടക്കും എഴുതിയിട്ടുള്ള ആത്മഹത്യ കഥകളിലും മറ്റുമൊക്കെ വായിച്ചെറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അത്രയ്ക്കും വളരെയധികം ചരിത്രം ഉറങ്ങുന്ന ഈ തിരുവനന്തപുരത്തിന്റെ ഈ മണ്ണിൽ ആ സിപിയെ കൂടി സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുന്നത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ഒരു കാഴ്ചയും ഈ ഒരു ചരിത്രവും ഉൾക്കൊള്ളുന്ന ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സിപിയെ ആക്രമിച്ച് ഒളിവിലായി, പിന്നീട് അറസ്റ്റിലായൊക്കെ ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അദ്ദേഹം പിന്നീട് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചു. 1965 കുട്ടനാടിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു, പക്ഷെ വിജയിച്ചില്ല. പിന്നീടും കുറെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ 65 വയസ്സിൽ 1987 സെപ്റ്റംബർ 20 ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ കാരണം നമ്മുടെ തിരുവനന്തപുരത്തുള്ള പുലയനാർ കോട്ടയിലുള്ള ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അവസാന കാലത്ത് ജീവിതത്തോട് വിരക്തി തോന്നുകയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അദ്ദേഹം ആത്മീയതയുടെ പാതയിലായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ആ സംഭവങ്ങളും ഈ തിരുവിതാംകൂറിന്റെ ഭാഗമായി നമുക്ക് തിരുവനന്തപുരത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നഗരത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനിയും ധാരാളം കൃതികൾ ഈ തിരുവനന്തപുരത്ത് ഉറങ്ങുന്നുണ്ട്. അവയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.